ഓം ശ്രീ സായിരാം. 1978 ഐഎസുകാരനായ ശ്രീ ചക്രവർത്തി ഭഗവാനെ ദർശിക്കാനെത്തി. ഇദ്ദേഹം പിൽക്കാലത്ത് സെൻട്രൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി, സായി സർവകലാശാലയുടെ രജിസ്ട്രാർ തുടങ്ങിയ രംഗങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അന്ന് വൃന്ദാവനത്തിൽ വെച്ചാണ് അദ്ദേഹം സ്വാമിയെ കണ്ടത്. സമയം 4 മണിയായി. ഹൈദരാബാദിലേക്ക് മടങ്ങാനുള്ള അനുമതിക്ക് നിൽക്കുകയാണ് അദ്ദേഹം. സ്വാമി തിരക്കി, എപ്പോഴാണ് നിൻ്റെ ഫ്ലൈറ്റ്? 6:30 സ്വാമി, അദ്ദേഹം മറുപടി പറഞ്ഞു. ഒരു നിമിഷം ചിന്തിച്ചു നിന്നിട്ട് സ്വാമി പറഞ്ഞു, നിൻ്റെ കാർ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ചക്രവർത്തി പുറത്തിറങ്ങി കാർ പൊട്ടിക്കോയിലേക്ക് കൊണ്ടുവന്നു. സ്വാമി കാറിൽ കയറി. കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ ഭഗവാൻ കൽപ്പിച്ചു. കുട്ടികളുടെ റിഹേഴ്സൽ നടക്കുകയാണവിടെ. ഭഗവാൻ അവിടെ എത്തി. അതെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങി വന്നപ്പോൾ സമയം 6 മണി. ഇനി എത്ര വേഗതയിൽ പോയാലും തനിക്ക് ഫ്ലൈറ്റ് നഷ്ടപ്പെടും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് യാത്ര മാറ്റിവെക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ സമയം ഭഗവാൻ പറഞ്ഞു, ഇനി നിനക്ക് ഹൈദരാബാദിലേക്ക് പോകാം. ചക്രവർത്തി ഒന്നും മിണ്ടില്ല. ഫ്ലൈറ്റിൻ്റെ ടൈം കാര്യങ്ങളൊന്നും സ്വാമിയോട് വീണ്ടും പറയാനും പോയില്ല. ഭഗവാൻ കൽപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം എയർപോർട്ടിലേക്ക് ആ കാറിൽ തന്നെ യാത്രയായി. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കേട്ട അനൗൺസ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളാൽ വൈകിയ ഹൈദരാബാദിലേക്കുള്ള വിമാനം യാത്രയ്ക്ക് സജ്ജമായിരിക്കുന്നു. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദിക്കുന്നു. യാത്രക്കാർ ബോർഡിംഗിലേക്ക് തയ്യാറായിക്കൊള്ളുക. ജയ് സായിരാം. കാലസ്വരൂപനും കാലാതീത സ്വരൂപനുമായ അവിടത്തെ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് ഭയക്കാനുള്ളത്? നമുക്കതിനാകട്ടെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.